എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ്, ചതുർഭുജങ്ങളുടെ നിർമ്മിതി എന്ന പാഠത്തിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് പേജ് 121-ലെയും 122-ലെയും ചില പ്രവർത്തനങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദീസ് ഫിഗേഴ്സ്. 2 equal rhombuses, 2 തുല്യമായ സമഭുജ സാമാന്തരികങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഈ ചിത്രമാണ് നമുക്ക് നോട്ട്ബുക്കിലേക്ക് വരയ്ക്കേണ്ടത്. ഈ 2 റോംബസുകളും തുല്യമാണ് എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം റോംബസിൻ്റെ സമഭുജ സാമാന്തരികത്തിൻ്റെ വശങ്ങളെല്ലാം തുല്യമാണ്. അപ്പോൾ ആദ്യത്തെ റോംബസ് ഇതാണ്, ഇതിൻ്റെ വശങ്ങളെല്ലാം തുല്യമാണ്. ഈ 2 സമഭുജ സാമാന്തരികങ്ങളും തുല്യമാണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഈ വശവും ഈ വശവും ഈ വശവും ഈ വശവും എല്ലാം തുല്യമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ത്രികോണം മാത്രം ഒന്ന് നോക്കിക്കേ. ഈ ത്രികോണത്തിന് വേണമെങ്കിൽ നമുക്കൊരു പേര് കൊടുക്കാം. എ ബി സി, ട്രയാങ്കിൾ എ ബി സി ഒരു ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ 2 വശങ്ങൾ തുല്യമായ ത്രികോണമാണ് സമപാർശ്വ ത്രികോണം. അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയിൽ എ സിയും ബി സിയും തുല്യമാണ്. നമുക്കറിയാം ഒരു ത്രികോണത്തിൻ്റെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണ്. അപ്പോൾ എ സി എന്ന വശത്തിനെതിരെയുള്ള ഈ കോണും ബി സി എന്ന വശത്തിനെതിരെയുള്ള ഈ കോണും ട്രയാങ്കിൾ എ ബി സിയിൽ തുല്യമാണ്. ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളും കൂടെ കൂട്ടിയാൽ എത്രയാ? 180 ഡിഗ്രി. ഇവിടെ നമുക്ക് ഒരു കോൺ അറിയാം, 80 ഡിഗ്രി അല്ലേ. അപ്പോൾ ഈ 2 കോണുകളും എത്രയായിരിക്കും? അതെങ്ങനെ കണ്ടുപിടിക്കും? 180-ൽ നിന്ന് 80 കുറച്ചിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മതി. 180-ൽ നിന്ന് 80 കുറച്ചാൽ എത്രയാ? 100. 100/2 എത്രയാണ്? 50. അപ്പോൾ 50 ഡിഗ്രി. അപ്പോൾ ഈ കോൺ എത്രയാണ്? 50 ഡിഗ്രി. ഈ കോണും 50 ഡിഗ്രി. ഇവിടെ 2 equal rhombuses, തുല്യമായ സമഭുജ സാമാന്തരികങ്ങൾ എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതേ അളവിലുള്ള ഒരു ത്രികോണമാണ് ഈ ത്രികോണം. ഈ 2 ത്രികോണങ്ങളുടെ അതേ അളവിലുള്ള ത്രികോണങ്ങളാണ് ഈ 2 ത്രികോണങ്ങളും. അപ്പോൾ നമുക്ക് ചിത്രം വരയ്ക്കാം. അപ്പോൾ നമുക്കാദ്യം എ ബി 3 സെൻറ്റിമീറ്ററിൽ വരയ്ക്കാം. ഇവിടെ എ ബി 3 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുന്നു. എ ബി 3 സെൻറ്റിമീറ്റർ. പിന്നെ ഞാൻ പ്രൊട്രാക്ടർ എടുത്തു. ഈ ആംഗിൾ 50 ഡിഗ്രി ആണല്ലോ. അപ്പോൾ 50 നമുക്ക് മാർക്ക് ചെയ്യാം. 0, 10, 20, 30, 40, 50 ഇവിടെ വരും. അപ്പോൾ ഞാൻ ഇത് യോജിപ്പിക്കുന്നു. പിന്നെ ഈ ആംഗിളും 50 ഡിഗ്രിയാണ്. 0, 10, 20, 30, 40, 50 ഇവിടെ വരും. ഇതും 50 യോജിപ്പിക്കുന്നു. അപ്പോൾ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രി. ഈ ആംഗിളും 50 ഡിഗ്രി. ഇത് 80 ഡിഗ്രി. ഇതേ അളവുകളുള്ള ഒരു ത്രികോണം ഞാൻ ഇവിടെ വരയ്ക്കുന്നു. അത് വരയ്ക്കാൻ ഞാൻ കോമ്പസ് എടുത്തു. ഈ പോയിൻ്റ് ഞാൻ സി എന്ന് മാർക്ക് ചെയ്യുന്നു. എ സി എ സിയും ബി സിയും തുല്യമാണ്. എ സി എന്നുള്ള അളവ് കോമ്പസിലെടുത്തു. എയിൽ കുത്തി ഇടതുവശത്ത് ഞാനൊരു ആർക്ക് വരച്ചു.
ഈ കോമ്പസിലെ അളവ് മാറ്റാതെ ബിയിലും കുത്തി ഒരാർക്ക് വരയ്ക്കുന്നു. അതിനുശേഷം ഈ കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ഇങ്ങോട്ട് യോജിപ്പിക്കുന്നു, ഇതും യോജിപ്പിക്കുന്നു. ആ വീണ്ടും എ സി എന്നുള്ള ആ അളവ് തന്നെ എടുത്ത് സിയിൽ നിന്ന് ഇങ്ങോട്ട് ഇത്രയും മതി അല്ലേ, ഇങ്ങോട്ടും ഇത്രയും മതി. ഇത് യോജിപ്പിക്കുന്നു. ഇനി നമുക്ക് ഒരു ട്രയാങ്കിളും കൂടി ഇതിൻ്റെ വലതുവശത്ത് വരയ്ക്കണം അല്ലേ. അപ്പം വീണ്ടും എ സി കോമ്പസിലെടുത്തു, ഇവിടെ കുത്തി, ഇവിടെ ഒരാർക്ക് അതേപോലെ ഇവിടെയും കുത്തി, ഇവിടെയും ഒരാർക്ക്. ഇനി ഇതും യോജിപ്പിക്കാം. ഇത് യോജിപ്പിക്കുന്നു, ഇത് യോജിപ്പിക്കുന്നു. ഇതാണ് നമുക്ക് വരയ്ക്കേണ്ടിയിരുന്ന ചിത്രം. ഇനി നമുക്ക് വരയ്ക്കേണ്ട ചിത്രം ഇതാണ്. 3 equal rhombuses, 3 തുല്യമായ സമഭുജ സാമാന്തരികങ്ങൾ. ഇവിടെ 60 degree എന്നും തന്നിട്ടുണ്ട്, ഇവിടെ 2 centimeter എന്നും തന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സർക്കിൾ വരച്ച് വരയ്ക്കാം. ഇവിടെ 2 centimeter എന്നല്ലേ തന്നിരിക്കുന്നത്, നമുക്ക് 2 centimeter റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കാം. കോമ്പസിൽ 2 centimeter എടുക്കുന്നു. രണ്ട് സെൻറ്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ വരച്ചു, സെൻറ്റർ ഇതാണ്, സെൻറ്റർ നമുക്ക് ഒ എന്ന് മാർക്ക് ചെയ്യാം. സെൻറ്റർ ഒ, ഞാൻ ഒ എ റേഡിയസ് വരയ്ക്കുന്നു. നമുക്ക് ഈ പോയിൻ്റിന് എ എന്ന് പേര് കൊടുക്കാം. ഇനി നമുക്ക് ഈ സർക്കിളിനെ 6 തുല്യ ഭാഗങ്ങളാക്കണം. എങ്ങനെ തുല്യഭാഗങ്ങളാക്കും? അതിന് ഈ സർക്കിളിൻ്റെ റേഡിയസ് എത്രയായിരുന്നു? 2 centimeter. ആ 2 centimeter തന്നെ കോമ്പസിലെടുത്തിട്ട് ഇവിടെ എ എന്ന പോയിൻ്റിൽ കുത്തി, ആ ഇവിടെ ഞാനൊരു ചെറിയ ആർക്ക് പോലെ വരച്ചു, ഇവിടെ വരച്ചു, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. ഇപ്പോൾ ഈ സർക്കിള് 6 തുല്യഭാഗങ്ങളായി. ആ ഈ പോയിൻ്റ് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ, ഇത് എഫ്. ഞാൻ ഒ ബി യോജിപ്പിക്കുന്നു, ഒ സി യോജിപ്പിക്കുന്നു, പിന്നെ ഒ ഡി യോജിപ്പിക്കുന്നു, പിന്നെ ഒ ഇ യോജിപ്പിക്കുന്നു, പിന്നെ ഒ എഫ് യോജിപ്പിക്കുന്നു. ഇപ്പോൾ സർക്കിൾ 6 തുല്യഭാഗങ്ങളായി. ഈ ഓരോ ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും? 60 degree വീതമായിരിക്കും. ഈ ആംഗിൾസ് എല്ലാം 60 degree വീതമായിരിക്കും. അപ്പോൾ ഈ ആംഗിളെല്ലാം കൂട്ടിയാൽ 360 degree. ഇനി ഈ സർക്കിളിൻ്റെ റേഡിയസ് 2 centimeter ആയിരുന്നല്ലോ, ആ 2 centimeter ആയിരുന്നു. ആ 2 centimeter തന്നെ കോമ്പസിലെടുത്ത് എയിൽ കുത്തി, ഇവിടെ ഒരാർക്ക്, ബിയിൽ കുത്തി, ഇവിടെയും ഒരാർക്ക്, പിന്നെ ഈ ഭാഗത്ത് വേണ്ട, അടുത്തത് സി ഡിയിൽ. കോമ്പസ് 2 centimeter തന്നെയാണ് എടുത്തിരിക്കുന്നത്, കോമ്പസിൻ്റെ അളവിൽ മാറ്റം വരുത്തുന്നില്ല. സിയിൽ കുത്തി, ഇവിടെ ഒരാർക്ക്,
ഡിയിൽ കുത്തി ഇവിടെ ഒരു ആർക്ക്. പിന്നെ ഡി ഇയിൽ വരയ്ക്കുന്നില്ല, ഇനി ഇ എഫിൽ. ഇയിൽ കോമ്പസ് കുത്തി ഇവിടെ ഒരാർക്ക്, എഫിൽ കോമ്പസ് കുത്തി ഇവിടെ ഒരാർക്ക്. ഈ വരച്ചിരിക്കുന്ന ആർക്കൊക്കെ 2 സെൻറ്റിമീറ്ററിലാണ് വരച്ചിരിക്കുന്നത്. കോമ്പസിൻ്റെ അളവ് നമ്മൾ മാറ്റുന്നേ ഇല്ല. ഇനി നമുക്ക് ഇത് യോജിപ്പിക്കാം. എയും ഈ പോയിൻ്റും കൂടി യോജിപ്പിക്കാം. പിന്നെ ബിയും ഈ പോയിൻ്റും കൂടി യോജിപ്പിക്കാം. അതുപോലെ സിയും ഈ കൂട്ടിമുട്ടിയ ഈ പോയിൻ്റും തമ്മിൽ യോജിപ്പിക്കാം. ഡിയും ഈ കൂട്ടിമുട്ടിയ പോയിൻ്റും തമ്മിൽ യോജിപ്പിക്കാം. പിന്നെയോ ഇയും ഈ കൂട്ടിമുട്ടിയ ഈ പോയിൻ്റും തമ്മിൽ യോജിപ്പിക്കാം. എഫും ഈ കൂട്ടിമുട്ടിയ ഈ പോയിൻ്റും തമ്മിൽ യോജിപ്പിക്കാം. ഇനി നമുക്ക് ഈ 3 റോമ്പസും ഭംഗിയായി ഷെയ്ഡ് ചെയ്യാം, ബാക്കി ഭാഗം തൂത്തുകളയാം. ഈ ഭാഗങ്ങളൊക്കെ തൂത്ത് കളഞ്ഞാൽ മതി, അപ്പോൾ ടെക്സ്റ്റിലെ അതേ ചിത്രം നമുക്ക് കിട്ടും. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് 4 ഈക്വൽ റോമ്പസസ്. ഇവിടെ 45 ഡിഗ്രിയാണ്, ഇത് 2 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നേരത്തെ വരച്ചതുപോലെ തന്നെ 2 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കാം. കോമ്പസിൽ 2 സെൻറ്റിമീറ്റർ എടുത്തു. ഇനി നമുക്ക് സർക്കിൾ വരയ്ക്കാം. സർക്കിൾ വരച്ചു സെൻറ്റർ. ഒ എന്ന് മാർക്ക് ചെയ്തു. ഇനി ഞാൻ ഒരു ഡയമീറ്റർ വ്യാസം ഒയിൽ കൂടി വരയ്ക്കുന്നു. ഇത് എ, ഇത് ബി. ഇനി ഈ എ ബി എന്ന ഡയമീറ്ററിന് പെർപ്പെൻഡിക്കുലറായിട്ട് ലംബമായിട്ട് മറ്റൊരു വ്യാസം കൂടി വരയ്ക്കുന്നു. നമുക്ക് ഈ വൃത്തത്തെ 8 തുല്യ ഭാഗങ്ങളാക്കണം. ഈ വ്യാസത്തിന് സി ഡി എന്ന് പേര് കൊടുക്കാം. നമുക്ക് ഈ വൃത്തത്തെ 8 തുല്യ ഭാഗങ്ങളാക്കണം. ഇപ്പം 4 തുല്യ ഭാഗങ്ങളായി. അപ്പോൾ 8 തുല്യ ഭാഗങ്ങളാക്കാൻ ഞാൻ ഈ പ്രൊട്രാക്ടർ ഒ എയോട് ചേർത്ത് വെക്കുന്നു. ഇവിടുന്ന് 45 ഡിഗ്രി എടുക്കുന്നു. 0, 10, 20, 30, 40, 45 ഇവിടെ വരും. അപ്പോൾ ഇവിടം തൊട്ട് വരയ്ക്കണ്ട, ഇവിടം തൊട്ട് വരച്ചാൽ മതി. ഇനി ഞാൻ ഈ ഒ ബിയോട് പ്രൊട്രാക്ടർ ചേർത്ത് വെക്കുന്നു. ഇവിടുന്ന് 0-ൽ നിന്നുള്ള അളവെടുക്കുന്നു. 0, 10, 20, 30, 40, 45 ഇവിടെ വരും. ഇങ്ങനെ ചേർത്ത് വെക്കുന്നു. ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ട് വരച്ചാൽ മതി. ഇപ്പോൾ ഈ സർക്കിൾ 8 തുല്യ ഭാഗങ്ങളായി. 1, 2, 3, 4, 5, 6, 7, 8. ഈ ഓരോ ആംഗിളും എത്ര ഡിഗ്രി വീതമാണ്? 45 ഡിഗ്രി. ഈ ആംഗിൾ 45 ഡിഗ്രി, എല്ലാ ആംഗിളും 45 ഡിഗ്രി ആയിരിക്കും.
ഇതും 45 ഡിഗ്രി, ഇതും 45 ഡിഗ്രി. ഈ ഡയമീറ്റർ എ ബി ആണ്, ഈ ഡയമീറ്റർ സി ഡി ആണ്. നമ്മൾ ഇതിന് പേരൊന്നും കൊടുത്തില്ലല്ലോ. ഇതിന് ഇ എഫ് എന്ന് പേര് കൊടുക്കുക. പിന്നെ ഇതിനും പേര് കൊടുത്തില്ല, അതിന് ജി എച്ച് എന്ന് പേര് കൊടുക്കുക. ഇനി ഈ സർക്കിളിൻ്റെ റേഡിയസ് 2 സെൻറ്റിമീറ്റർ ആയിരുന്നല്ലോ, അല്ലേ? ആ ഈ 2 സെൻറ്റിമീറ്റർ തന്നെ കോമ്പസിലെടുത്ത് ഞാൻ എഫിൽ കുത്തി ഇവിടെ ഒരാർക്ക് വരയ്ക്കുന്നു. റേഡിയസ് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. ബിയിൽ കുത്തി വേറൊരാർക്ക് വരയ്ക്കുന്നു. ഇത് രണ്ടും ഈ പോയിന്റിൽ കട്ട് ചെയ്യുന്നു. ഇനി ബി എച്ച് ഒഴിവാക്കുന്നു, പിന്നെ എച്ച് സി. എച്ചിൽ കുത്തി ഇവിടെ ഒരാർക്ക്. കോമ്പസിൻ്റെ അളവിൽ മാറ്റമില്ല, എല്ലാം 2 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഈ ഭാഗം ഒഴിവാക്കുന്നു. പിന്നെ എഇ, എയിൽ കുത്തി ഒരാർക്ക്, ഇയിൽ കുത്തിയും ഒരാർക്ക്. എല്ലാം 2 സെൻറ്റിമീറ്റർ ആണ്. കോമ്പസ് അളവിൽ മാറ്റം വരുത്തുന്നില്ല. പിന്നെ അടുത്ത വൃത്തത്തിൻ്റെ ഈ ഭാഗം ഒഴിവാക്കി. പിന്നെ ജിയിൽ കോമ്പസ് കുത്തുന്നു, ഇവിടെ ഒരാർക്ക്. പിന്നെ ഡിയിലും കോമ്പസ് കുത്തുന്നു, ഇവിടെ ഒരാർക്ക്. ഇനി നേരത്തെ പോലെ യോജിപ്പിക്കാം. ഇത് യോജിപ്പിക്കുന്നു, ഇതും യോജിപ്പിക്കുന്നു. പിന്നെ ഇത് യോജിപ്പിക്കുന്നു, ഇതും യോജിപ്പിക്കുന്നു. ഇത് യോജിപ്പിക്കുന്നു. പിന്നെ ഇത് യോജിപ്പിക്കുന്നു, ഇതും യോജിപ്പിക്കുന്നു. അപ്പോൾ 4 ഈക്വൽ റോമ്പസസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ 4 തുല്യ സമഭുജ സമാന്തരീയങ്ങളും ഷേഡ് ചെയ്യാം, ബാക്കി ഭാഗം തൂത്തുകളയാം. നന്നായിട്ട് ഷേഡ് ചെയ്താൽ ചിത്രം കാണാൻ നല്ല ഭംഗിയാണ്. ഒരു സമാന്തരീയം റോമ്പസ് ഞാൻ ഷേഡ് ചെയ്തു, അടുത്തത് ഷേഡ് ചെയ്യുന്നു. ബാക്കി ഈ ഭാഗങ്ങളൊക്കെ തൂത്ത് കളഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റിൽ കണ്ട 4 ഈക്വൽ റോമ്പസ് തന്നെ.